Alhamdulillah rabbil alamin nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu wa nashhadu an la ilaha illallah ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا عباد الله أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا او على سفر فعدة من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكبروا الله على ما هداكم ولعلكم تشكرون صدق الله العظيم അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തഖ്വ പുലർത്തി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഒപ്പിക്കുന്നത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ കുറിച്ച് അത് സത്യവിശ്വാസികൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ തന്നെ നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ എന്ന് പറഞ്ഞിട്ട് അത് ചില പരിശുദ്ധ റമദാൻ ചില മാസങ്ങൾ ദിവസങ്ങളാണ് എന്ന് പറഞ്ഞ ശേഷം പറയുന്നു ശുഹ്റു റമദാൻ റമദാൻ മാസം അതിലാണ് ഖുർആൻ അവതരിച്ചത്. ആ ഖുർആൻ മിനൽ ഖുദാവൽ ഫുർഖാൻ ജനങ്ങൾക്ക് സന്മാർഗവും സന്മാർഗത്തിന്റെ വിശദീകരണവും സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന മാനദണ്ഡവും ഖുർആൻ സത്യാസത്യ വിവേചകവുമായിട്ടാണ് ഖുർആൻ അവതരിച്ചത്. ഫമൻ ശഹിദ മിൻകും ശഹ്റ ആരെങ്കിലും ഈ മാസത്തെ മാസത്തിന് സാക്ഷിയായാൽ ഫല്യസുമ്മു അവര് നോമ്പെടുക്കട്ടെ. ഫമൻ കാന മരീദൻ ആരെങ്കിലും ആ മാസത്തിൽ രോഗികളാണെങ്കിൽ അലാ സഫരിൻ അല്ലെങ്കിൽ ദീർഘയാത്രയിലാണെങ്കിൽ ഫഇദ്ദത്തും മിന്നയ്യാമിൻ ദുഹ നിങ്ങൾ വേറെ ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റിവിട്ടു. അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. അള്ളാഹു നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. വലിയ തുക്കമ്മിലുള്ള നിങ്ങൾ ആ ദിവസങ്ങൾ പൂർത്തീകരിക്കുക. വലിയ അള്ളാഹു നിങ്ങളുടെ സന്മാർഗത്തിലാക്കിയതിന് അവനെ നിങ്ങൾ തക്ബീർ ചെയ്യുക. നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്നാണ് അള്ളാഹു പറയുന്നത്. പരിശുദ്ധ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ വീടുകളിൽ മാത്രമല്ല നടക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ അത്യുന്നതമായ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു
ഒരുക്കം നടത്തുന്നത് ഷഅബാനിലായിരിക്കും, അല്ലെങ്കിൽ റജബിലും ഷഅബാനിലും, അല്ലെങ്കിൽ ഷഅബാനിന്റെ അവസാനത്തിലും ഒക്കെ. പക്ഷേ സ്വർഗലോകത്ത് റമദാനിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് ഒരു റമദാൻ കഴിഞ്ഞാൽ ഉടനെ, അടുത്ത റമദാൻ വരെ. ആ റമദാനിന് വേണ്ടി സ്വർഗത്തെ അല്ലാഹു അലങ്കരിക്കുകയാണ്, അണിയിച്ചൊരുക്കുകയാണ്, അതിന്റെ മുടിയും ഭംഗിയും വർദ്ധിപ്പിക്കുകയാണ്. സുൽത്തലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നൽ ജന്ന തുദുഖുഹു ലിറമദാൻ. റമദാൻ, സ്വർഗം റമദാനിന് വേണ്ടി അലങ്കരിക്കപ്പെടുന്നു. മിൻ റഹ്സിൽ ഹൗലി ഇല ഹൗലിൽ ഖാബി. ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ വരെ. ഖാല ഫഇദാ കാന അവ്വലു യൗമി മിൻ റമദാൻ. റമദാനിന്റെ റസൂൽ പറയുകയാണ്, ആദ്യത്തെ ദിവസമായി കഴിഞ്ഞാൽ ഹക്കത്ത് തഖ്തൽ അർശി മിൻ വറഖിൽ ജന്ന അല ഖുറുഖി. ഒരു പ്രത്യേകമായ കാറ്റ് വീശു, ഹബ്ബത്ത് റിയഫിൽ ജന്ന, റീഹ് ഒരു കാറ്റടിച്ച് വീശു. തഹത്തൽ അർശ് അല്ലാഹുവിന്റെ അർശിന്റെ അടിയിൽ നിന്ന്, മിൻ വറഖിൽ ജന്ന അത് സ്വർഗത്തിലെ ഇലകളിലൂടെ സഞ്ചരിച്ച് അല ഖുറുഖി സ്വർഗസുന്ദരിമാരിലേക്ക് ചെന്ന് ചേരും, അവർ സ്പർശിക്കും. പയ്യപ്പുല്ല, ആ സമയത്ത് ആ കാറ്റേൽക്കുമ്പോൾ അവർ പറയും, യാ റബ്ബി ഇജഅൽനാ മിൻ ഇബാദിക അസ്വാജ, നിന്റെ സദ്വൃത്തരായ അടിമകളെ ഞങ്ങൾക്ക് ഇണകളായിട്ട് ഭർത്താക്കന്മാരായിട്ട് നൽകണമേ. തുക്കറു വിജിയ അയുനിന, ഞങ്ങളുടെ കണ്ണുകൾ അവരെ കൊണ്ട് ഉയർമ്മയുള്ളതായി തീരാൻ. വാ തുക്കറു അയുനുക്കും ബിന, അവരെ കൊണ്ട് ഞങ്ങളുടെ പിന്നെ കണ്ണുകളും, ഞങ്ങളെ കൊണ്ട് അവരുടെ കണ്ണുകളും കുളിർമയുള്ളതായി തീരാൻ എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം ഈ പ്രപഞ്ചത്തിലാകെ നടക്കുന്നത് അള്ളാഹുവിന്റെ അർശിലും അവന്റെ സ്വർഗത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഷഅബാനിന്റെ അവസാനത്തെ ഒരു സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഖുതുബ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നു. ഖതബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ഷഅബാൻ. ഷഅബാനിന്റെ അവസാനത്തെ ദിവസം റസൂലിൽ വിശ്വാസികളോട് സഹാബാ കിറാമിനോട് പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഖുതുബ പറഞ്ഞു. ഫഖാല റസൂൽ പറഞ്ഞു, യാ അയ്യുഹന്നാ, ജനങ്ങളെ, ഖദ് അവല്ലകും ശത്രുൻ അളീമ, വളരെ ശക്തരമായ ഒരു മാസം നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു. ഷഹ്റുൽ മുബാറക്ക്, അതങ്ങേയറ്റം അനുഗ്രഹീതമായ മാസമാണ് ഷഹ്റുൽ, അതൊരു മാസമാണ്. ഫീ ലൈലത്തിൽ, അതിലൊരു രാത്രിയുണ്ട്. ഖൈറുൻ മിൻ അൽഫി ഷഹ്റ്, അതായിരം മാസങ്ങളെക്കാൾ ഉത്തമമാണ്. ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിൽ നോമ്പെടുക്കുന്നതിനെ അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. ആ മാസത്തിൽ രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്നതിനെ വളരെ പ്രധാനപ്പെട്ട ഐച്ഛികമായ സുന്നത്തായ ഒരു കർമ്മമായി നിശ്ചയിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു നന്മ, ഐച്ഛികമായ ഒരു നന്മ കൊണ്ട് ആരെങ്കിലും അല്ലാഹുവിനോട് അടുത്താൽ, എടുക്കാൻ ശ്രമിച്ചാൽ അത് അതല്ലാത്ത മാസങ്ങളിൽ നിർബന്ധമായ ഒരു കർമ്മം ചെയ്ത പദവിയാണ് അതിന്. സമന്നത്താ പരിഹ, ഇനി ആരെങ്കിലും ഒരു നിർബന്ധ കാര്യം പരിശുദ്ധ റമദാനിൽ നിർവഹിച്ചാൽ, ഈ റമദാനിൽ അതല്ലാത്ത മാസങ്ങളിൽ 70 അതേപോലുള്ളൊരു പർലായ കാര്യം നിർവഹിച്ച അളവിലുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും. ഇതിനെക്കുറിച്ച് വേറെ ചില
കണക്കുകൾ സുബ്ഹാനല്ലാഹി അലൈഹി വസല്ലമ വേറെ ഹദീസുകൾ പറയുന്നു. ബഹുവ ശഹ്റുസ് സബർ, റമദാനിന്റെ ഒരു പ്രത്യേകത അത് സബറിന്റെ മാസമാണ്. വസ്സബ്റു, സബ്റെന്ന് പറഞ്ഞാലോ സവാബു വൽ ജന്ന, സബറിന്റെ പ്രതിഫലം സ്വർഗമാണ്. വശ്ശഹ്റുൽ മുവാസാ, അത് സഹാനുഭൂതിയുടെ മാസമാണ്. ഒരു ഭാഗത്തത് നല്ല കാഠിന്യത്തിന്റെ അതിലടിയുറച്ചു നിൽക്കലിന്റെ മനസ്സുറപ്പിന്റെ മാസമാണ്, കരടുറപ്പിന്റെ മാസമാണ് റമദാൻ. അങ്ങനെ കരടുറപ്പുണ്ടെങ്കിലേ വിശപ്പും ദാഹവും സഹിച്ച് ലൈംഗികതയെ തടഞ്ഞു നിർത്തി മുമ്പെടുക്കാനാവൂ. അതേസമയം അതങ്ങനെയുള്ള മാസം മാത്രമല്ല, അത് ശുക്രുൽ മുവാസ, അത് സഹാനുഭൂതിയുടെ മാസം കൂടിയാണ്. കരടുറപ്പിങ്ങനെ കൂടിക്കൂടി കഠിനഹൃദയരായി തീരുക എന്നതല്ല വിശ്വാസികളുടെ കാര്യത്തിൽ ഇസ്ലാമിന്റെ ലക്ഷ്യം. നോമ്പിന്റെയും ലക്ഷ്യം അതല്ല. എന്നാൽ കരുണുറപ്പ് വേണ്ടേ? അത് വേണം. അതുണ്ടെങ്കിലേ നോമ്പ് നടക്കൂ. ഇസ്ലാമിന്റെ പല കാര്യങ്ങളും സാധ്യമാവുകയുള്ളൂ. എന്നാൽ അതൊരിക്കലും ഒരു ഹൃദയ കാഠിന്യത്തിലേക്ക് പോയിപ്പോകരുത്. അത് വാസ സഹാനുഭൂതിയുടെ മാസമാണ്. അതേപോലെ വശഹ്റുൻ, അതൊരു മാസമാണ്. യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, വിശ്വാസിക്ക് ഭക്ഷണം റിസ്ഖ് ജീവിത വിഭവങ്ങൾ വർദ്ധിക്കുന്ന മാസമാണത്. മൻ ഫതറ ഫീഹി സ്വഹീമൻ, ആരെങ്കിലും ആ മാസത്തിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാനതുഹു മഅ്ഫിറ, അവന് പാപമോചനം ബിലിദഫിഹി, അവന്റെ പാപത്തെ നിന്ന്. നരകത്തിൽ നിന്നുള്ള മോചനമുണ്ട്. എന്നിട്ട് റസൂല് തുടർന്ന് പറഞ്ഞു, ആരെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ മുമ്പുകാരന്റെ പ്രതിഫലം ആ മുമ്പുകാരൻ ഒട്ടും കുറഞ്ഞു പോകാതെ നോമ്പ് തുറപ്പിച്ചയാൾക്കുണ്ട്. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയ വിരുന്നൊന്നും നടത്തി അവരെ നോമ്പ് തുറപ്പിക്കാൻ, ആളുകളെ നോമ്പ് തുറപ്പിക്കാനുള്ള കഴിവില്ലെങ്കിലും ഒരു ഇറക്കൊരു മുറുക്ക് പാല്, അല്ലെങ്കിൽ ഒരു ജീള് കാരക്ക, അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം, ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ആളുകളെ നോക്കു തുറപ്പിക്കാം എന്ന് റസൂല് പറയുന്നുണ്ട്. ഒമൻ ഹഫഫ, നേരത്തെ പറഞ്ഞ നോമ്പ് മുവാസ സഹാനുഭൂതിയുടെ മാസമാണ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണ് നോമ്പ് തുറപ്പിക്കലിലുള്ളത്. അതിന്റെ കുറെ കൂടി വ്യക്തതയുള്ള വിശദീകരണമാണ് റസൂൽ അടുത്തതായിട്ട് പറയുന്നത്. തന്റെ അടിമകളെയും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കോ നിങ്ങൾ ആ മാസത്തില് ആശ്വാസം നൽകിയാൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കും, അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ കഴിയും. അതേപോലെ റസൂൽ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യസ്ഹാൻ, നോമ്പും ഖുർആനും. നാളെ പരലോകത്ത് നോമ്പെടുത്തവർക്ക് വേണ്ടി, നോമ്പിൽ നിന്ന് നമസ്കരിച്ചവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. അത് പറയും, യഖൂലു സിയാം, നോമ്പ് പറയും, റബ്ബി എന്റെ റബ്ബേ, ഇന്നീ മനഅതുഹു, ഞാനാണ് അവനെ തടഞ്ഞത്. എന്തിനെ? എന്തിൽ നിന്ന്? ഞാൻ അവനെ തടഞ്ഞു, അത്തഅമ വശ്ശഖബത ബിഹാ, നോമ്പിലെ അവന്റെ പകലുകളിലും അവന്റെ ഭക്ഷണത്തെയും വികാരങ്ങളെയും ഞാൻ തടഞ്ഞു. അതുകൊണ്ട് എന്നെ അതിനു വേണ്ടി ശുപാർശ ചെയ്യാൻ അനുവദിക്കണം, അല്ലെങ്കിൽ എന്റെ ശുപാർശ, നോമ്പിന്റെ ശുപാർശ നീ അവന്റെ കാര്യത്തിൽ സ്വീകരിക്കണം. വയപ്പൂരിൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅസുഹു അന്നൗമ ബില്ലൈൽ, രാത്രിയിൽ അവന്റെ ഉറക്കിനെ ഭക്ഷണം പോലെ ലൈംഗികത പോലെ മനുഷ്യ ശരീരത്തിന് വളരെ ഇഷ്ടകരമായ അല്ലെങ്കിൽ വളരെ ആവശ്യമായ
ഒന്നാണ് ഉറക്കം. ആ ഉറക്കത്തെ ഞാനാണ് തടഞ്ഞത് അവന്റെ പകലുകളിൽ, അവന്റെ രാത്രികളിൽ. അതുകൊണ്ട് എന്റെ ശുപാർശ നീ അവന്റെ കാര്യത്തിൽ സ്വീകരിക്കണം. അവരെ രണ്ടുപേരുടെയും സോമ്പിന്റെയും ഖുർആനിന്റെയും ശുപാർശ അല്ലാഹു സ്വീകരിക്കും എന്നാണ് ഹദീസിൽ പറയുന്നത്. മുമ്പിനെ കുറിച്ച് ആരെങ്കിലും ഈമാനോടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നാട്ടിൽ ഇങ്ങനെ ഒരു നടപ്പുണ്ട്, ഒരു മാസം നോമ്പെടുക്കൽ, അല്ലെങ്കിൽ നാട്ടിൽ മുസ്ലിമീങ്ങൾക്കൊക്കെ നോമ്പാണ്, നമ്മളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നോമ്പാണ്, അതുകൊണ്ടിരിക്കും നോമ്പാണ് എന്ന മട്ടിലുള്ള നോമ്പിനല്ല. മൻ സ്വാമ ഈമാൻ, അല്ലാഹുവിനുള്ള ദൃഢമായ വിശ്വാസത്തോടെയും വ്യക്തിതാപൻ, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. കുടുംബക്കാരെന്ന്, വീട്ടുകാരെന്ന്, നാട്ടുകാരെന്നല്ല, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം. അങ്ങനെ നോമ്പെടുത്താൽ അതാണ് നോമ്പ്. നമ്മളൊക്കെ നോമ്പെടുക്കാൻ പോകുന്നത് എങ്ങനെയുള്ള നോമ്പാണ് എന്നാലോചിച്ചുറപ്പിക്കാനുള്ള സമയമാണിത്. അങ്ങനെ നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു കൊടുത്തു. ഇതേ ഭാഷയിൽ കൊണ്ടും റസൂൽ പറയുന്നു, മൻ കാമ റമദാനൻ ഈമാനൻ വക്തിതാപൻ, ആരെങ്കിലും റമദാനിൽ ഈമാനോടെ പ്രതിഫലേച്ഛയോടെ നമസ്കരിച്ചാൽ ഓപ്പറലഭൂമാസപത്തമെന്ന് ദമ്പികി അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുത്തത്. മൻ കാമ ഫീ ലൈലത്തുൽ ഖദ്ർ, അതിന്റെ തന്നെ തുടർച്ചയിൽ റസൂൽ പറഞ്ഞു, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നമസ്കരിച്ചാൽ ഈമാനിന്റെ വക്തിതാപൻ ഓപ്പറലഭൂമാസപത്തമെന്ന് ദമ്പികി അവന്റെ കഴിഞ്ഞ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു. അതേപോലെ നോമ്പിനെ കുറിച്ച്, നോമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, പുണ്യത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞു, അസ്സൗമുലി അല്ലാഹു പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിൽ റസൂൽ പറയുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു നോമ്പെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. എല്ലാ കർമ്മവും അല്ലാഹുവിനുള്ളതാണ്. ഒരു കർമ്മം അല്ലാഹുവിനുള്ളതായി തീർന്നാൽ മാത്രമേ അതിന് അള്ളാന്റെ അടുത്ത് മൂല്യമുള്ളൂ, അതിന് പ്രതിഫലമുള്ളൂ. പക്ഷെ നോമ്പിനെ നമ്മൾ പറയുള്ളൂ അവൻ എന്റെ ആളാണ്, അതെന്റെ കുട്ടിയാണ്, ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ആ കൂട്ടത്തിലെ ബാക്കിയുള്ളവരും നമ്മളുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഇത് ഒരു പ്രത്യേകമാണ്. ഇങ്ങനെ അമലുകളിൽ നോമ്പിന് അതെന്താണ് എന്നല്ലാഹു ഒരു വലിയ പ്രാധാന്യത്തോടെ വാത്സല്യത്തോടെ നോമ്പിനെ ചേർത്ത് പറയുകയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഭൂമി ഞാൻ കാരണമായിട്ടാണ് അവൻ, അവൾ അവന്റെ വികാരങ്ങളും ആഗ്രഹം ഭക്ഷണവും ഒക്കെ അതിന്റെ പകലുകളിൽ തിരിച്ചത്. ഞാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണയുള്ളൂ. എന്നിട്ട് റസൂല് അള്ളാഹു പറഞ്ഞതായ റസൂല് വീണ്ടും പറയുന്നു, ഒരു സ്വാമി പറക്കത്താൻ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. പറക്കത്തുന്നിന്റെ പത്തിരിക്കി ഒന്ന് നോമ്പ് തുറക്കുമുള്ള സന്തോഷം, വളരെ വിജയകരമായി ഒരു നോമ്പ്, ഞാൻ രണ്ട് നോമ്പ്, മൂന്ന് നോമ്പ്, എത്ര നോമ്പാണോ അത്ര നോമ്പ് അത് ഞാൻ പൂർത്തിയാക്കി, ആ സന്തോഷം. മറ്റൊന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ എടുത്ത നോമ്പ് അതിന്റെയൊക്കെ ഫലങ്ങളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, അള്ളാഹു അത് സ്വീകരിക്കുമ്പോൾ, അള്ളാഹു നമുക്കതിന് പ്രതിഫലം നൽകുമ്പോൾ ഒരു നോമ്പുകാരൻ അനുഭവിക്കുന്ന, നമ്മൾ നാളെ അനുഭവിക്കേണ്ട സന്തോഷമാണത്. രണ്ട് സന്തോഷമുണ്ട്. പ്രയാസമാണ് നോമ്പ് അല്ലേ? നമ്മുടേത് ഇപ്പോഴത്തെ പോലുള്ള
നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നോമ്പെടുക്കൽ പ്രയാസമാണ്. ഏത് കാലാവസ്ഥയിലും നോമ്പിൽ പ്രയാസം. നല്ല മഴക്കാലാണെങ്കിൽ വിശപ്പ് കൂടുതലായിരിക്കും, വേനൽക്കാലാണെങ്കിൽ ദാഹം കൂടുതലായിരിക്കും, നോമ്പിൽ പ്രയാസമുണ്ട്. വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പ്രയാസമുണ്ട്. പക്ഷേ അങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് ആ പ്രയാസത്തിന് ശേഷം രണ്ട് സന്തോഷങ്ങളുണ്ട്. അതൊന്ന് ദുനിയാവിൽ തന്നെയുള്ള സന്തോഷമാണ്, മറ്റൊന്ന് അതിന്റെ തന്നെ ഫലമായുള്ള ആഖിറത്തിലെ സന്തോഷമാണ്. അതേപോലെ നോമ്പില് നോമ്പിന്റെ ഫലങ്ങൾ റസൂല് പറയും, ഹദീസുകളിൽ പറയുന്നുണ്ട്. മറ്റേത് കർമ്മങ്ങൾക്കും അല്ലാഹു ഒരുപക്ഷെ ഫർളായ കർമ്മങ്ങൾക്ക് വരെ ഏഴിരട്ടിയോ എഴുപതിരട്ടിയോ ഒക്കെ പ്രതിഫലം നൽകും. പക്ഷേ നോമ്പിന് നോമ്പിന്റെ പ്രതിഫലം അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞതായ റസൂല് പറഞ്ഞു, അത്തൗമലി വാന അജ്ദി ബിയാലി കണക്കില്ല. മറ്റതിനൊക്കെ ഒരു ഒരു സ്ലാബ് ഏത് കർമ്മത്തിന്? ഒരു കർമ്മത്തിന് അതിന്റെ പ്രതിഫലമാണ് ആ കർമ്മം വളരെ വലിയ വ്യക്തിയെയും ശുദ്ധിയോടെ ചെയ്തത്. അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ പലതും പരിഗണിച്ച് അതിന് എഴുപത് ലക്ഷം വരെ പ്രതിഫലം ലഭിക്കാം. എഴുപത് എന്ന് പറയുന്നത് അറബിയിൽ ഒരു എണ്ണത്തിന്റെ കണക്കിന്റെ പേരല്ല, അതിന് ധാരാളമായി പ്രതിഫലം ലഭിക്കാം എന്ന അർത്ഥത്തിലാണ് എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തോ ആവട്ടെ, പക്ഷെ നോമ്പിന് ഇങ്ങനെ ഒരു കണക്കുണ്ട്. അത് അതെല്ലാ കണക്കുകൾക്കും അതീതമാണ് എന്നാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയേണ്ടതില്ല. അതിനിങ്ങനെ പ്രതിഫലമുണ്ട്, ഇത്ര ഇരട്ടിയുണ്ട് എന്നൊന്നും പറയേണ്ടതില്ല. കണക്കിൽ കൊള്ളാത്തത് എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ളൊരു അമലാണ് മനുഷ്യന് അല്ലെ തന്ന ചുരുങ്ങിയത് വിശ്വാസിക്ക് എന്താ വേണ്ടത്? രണ്ട് കാര്യമാണ് വേണ്ടത്. നമുക്ക് നന്മകൾ വർദ്ധിക്കണം, നമ്മുടെ നന്മകൾ വളരെ അധികമാവുകയും ഒരുപാട് മൂല്യമുള്ളതാവുകയും മറുഭാഗത്ത് നമ്മളുടെ തിന്മകൾ കുറയണം, ചെയ്തുപോയ തിന്മകൾ മായ്ക്കപ്പെടണം, പൊറുക്കപ്പെടണം. ഇതാണല്ലോ രക്ഷപ്പെടാൻ, സ്വർഗം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള വഴിയതാണല്ലോ. അത് ലളിതമാണ് ആർക്കത്തിൽ, അത് ഒരു ആശയം, ഒരു കാര്യം എന്നതിൽ. ഇതിന് നമ്മെ ഏറ്റവും സഹായിക്കുന്ന ഇബാദത്ത് നോമ്പാണ്. കാരണം അത് നമ്മൾ ആ കാലത്ത് നമ്മൾ ചെയ്യുന്ന ഏത് നന്മക്കും ഒരുപാടിരട്ടി പ്രതിഫലം. നോമ്പ് തന്നെ അളവില്ലാത്ത പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു ഇബാദത്താണ് നോമ്പ് തന്നെ. അങ്ങനെയാണ് നോമ്പൊരു കാലമാണ്, ഒരു പ്രത്യേക കാലാവസ്ഥയാണ്, ഒരു ഘടനയാണ്. അതിനകത്ത് നോമ്പിനെ നിങ്ങളൊരു ഒരു ബിൽഡിംഗ് പോലെയോ ഒരു പാത്രം പോലെയോ എന്തോ ഒരു ഘടനയായിട്ട് അത് അതെന്ന നിലക്ക് തന്നെ ഒരുപാട് പുണ്യം നമുക്ക് നൽകുന്നതാണ്, നമുക്കറിയാത്തത്ര അളവിലുള്ള പുണ്യം. അതാണ് അതിന്റെ ഒരു ആകർഷണീയത. അതിന്റെ പുണ്യം കണക്കാക്കപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള പുണ്യമുള്ള ഒരു റമദാൻ. എന്നാലോ അത് നോമ്പിന് തന്നെ പുണ്യമാണ്, നോമ്പെടുത്താൽ മതി അതിന്റെ ഉപാധികൾ ഒപ്പിച്ച്. ഇനി ആ നോമ്പിനകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ നിർബന്ധ കാര്യങ്ങൾ, മുമ്പിന് പുറമെ അഞ്ചു നേരത്തെ നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, അങ്ങനെ അങ്ങനെയുള്ള നിർബന്ധ കാര്യങ്ങൾ, അതിന് ഒരുപാട് പ്രതിഫലം മറ്റൊരു കാലത്തുമില്ലാത്ത രീതിയിൽ. ഓരോ പറഞ്ഞതും ആ പറഞ്ഞതിന്റെ പ്രതിഫലമാണ് മറ്റു കാലങ്ങൾ, ഇതങ്ങനെയല്ല. ഇനി സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങൾ, അത് വളരെ വിശാലമാണ്. ആരാധനാ കർമ്മങ്ങളാകാം, മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങളാകാം, ഇനി മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കലാകാം, അവർക്ക് ചില ലഘൂകരണങ്ങൾ ചെയ്തു കൊടുക്കലാകാം, അങ്ങനെ നന്മയുടെ വിശാലമായ ചക്രവാളങ്ങൾ അതിന്റെ വ്യക്തിത്വങ്ങളായിരുന്നു.
അതിനൊക്കെ ഒരുപാട് ഇരട്ടി പ്രതിഫലം. ഇനി മറുഭാഗത്തോ തിന്മകൾ ഒരുപാട് വായിച്ചു കൊടുക്കപ്പെടുന്ന നൽകപ്പെടുന്ന കാലം. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിത രേഖയില് നന്മ ഒരുപാട് വർദ്ധിപ്പിക്കാൻ പറ്റും, തിന്മ ഒരുപാട് ഇല്ലാതാക്കാൻ ഡിലീറ്റ് ചെയ്യിക്കാൻ സാധിക്കും. ഇതാണല്ലോ വിജയിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. റമളാനിനെ നോമ്പിനെ നോമ്പെന്ന നിലക്ക് മാത്രം എടുത്താല് അതൊരു ഒരു പ്രവൃത്തി ചെയ്യുന്ന പ്രവൃത്തിയല്ല, കർമ്മല്ല, പ്രവൃത്തി ചെയ്യാതിരിക്കണം. നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് എടുത്ത് ഒരു പണിയെടുക്കലല്ല, പണിയെടുക്കാതിരിക്കണം, ഒരു പണിയെടുക്കാതിരിക്കലാണല്ല, ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക, ഇതൊക്കെയാണ് നോമ്പിന്റെ ഒരു ഘടന. പക്ഷെ നോമ്പ് വളരെ കർമ്മമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു ഒരുപാട് പ്രവൃത്തികളായിട്ട് മാറുന്നപ്പോഴാണ് ആ നോമ്പിൽ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഖുർആൻ ഓതുന്നു, ഖുർആൻ പഠിക്കുന്നു, രാത്രി നിന്ന് നമസ്കരിക്കുന്നു, ദിക്റുകളും ഔറാദുകളും ചൊല്ലുന്നു, മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നോമ്പ് ഒരു കർമ്മോത്സുകമായ ഒരു കാര്യം കൂടിയാവുന്നത്. നിഷേധാത്മകമായ ഒരു പശ്ചാത്തലം നോമ്പിലുണ്ടാക്കിയത് നമ്മൾ നിഷ്ക്രിയരും നിസ്സംഗരുമാകാനല്ല, മറിച്ച് വളരെ കർമ്മോത്സുക ആയിത്തീരുവാൻ വേണ്ടിയാണ്. അവിടെയൊക്കെ പ്രധാനമാണ് നമുക്ക് പല തവണയും പറഞ്ഞതുപോലെ നമ്മുടെ വികാരങ്ങളെ, നമ്മളുടെ സംസാരങ്ങളെ നിയന്ത്രിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, കമ്മിൻ സ്വാഹിമിൻ ലൈസ ലഹു ഇല്ലല്ലാഹ്. എത്ര എത്ര നോമ്പുകാരുണ്ട്, നമ്മളൊക്കെ നോമ്പെടുക്കും, പക്ഷെ അവർക്ക് ദാഹം പട്ടിണി അത് മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. കാരണം അവര് നോമ്പിൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കില്ല, സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കില്ല. കഴിഞ്ഞ ഖുത്ബയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു ഹദീസിൽ പറഞ്ഞതുപോലെ നോമ്പ് പരിചയ അവരുടെ പരിച തുളവീണ പരിചയായിരുന്നു, പരിക്ക് പറ്റിയ പരിചയായിരുന്നു. അതിലൂടെ നോമ്പിന്റെ എന്തിന് എന്തെല്ലാമാണോ നോമ്പുകൊണ്ട് തടുക്കപ്പെടേണ്ടിയിരുന്നത്, പ്രതിരോധിക്കപ്പെടേണ്ടിയിരുന്നത്, അതൊന്നും പ്രതിരോധിക്കപ്പെടില്ല. പൊളിഞ്ഞ പരിച കൊണ്ട് ആളെ തടുത്താൽ അത് തടുക്കപ്പെടില്ലല്ലോ. അപ്പൊ നമ്മളുടെ നോമ്പാകുന്ന പരിച പൊളിഞ്ഞ പരിചയല്ല എന്ന് നമ്മൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പേ തീരുമാനിക്കണം, നോമ്പിലുടനീളം ഉറപ്പുവരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല നോമ്പ് അനുഷ്ഠിക്കുന്നവരിൽ, നോമ്പുകാരിൽ നോമ്പിന്റെ എല്ലാ ഗുണഫലങ്ങളും ലഭിക്കുന്നവരിൽ, നോമ്പുകൊണ്ട് ഒരുപാട് ഒരുപാട് പുണ്യങ്ങൾ സ്വായത്തമാക്കുന്നവരിൽ, ചെയ്തു പോയ പാപങ്ങളുടെ കറകൾ കഴുകിക്കളയാൻ കഴിയുന്നവരിൽ, നമ്മ എല്ലാവരെയും, നമ്മുടെ ഭാര്യ സന്താനങ്ങളെ, ഇണകളെ, ബന്ധുമിത്രാദികളെ, വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വലി ജമീഅൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തിന. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് please contact 8547 59820.